പനമ്പിൽ നിന്നും തടവറയിലെ വിശുദ്ധരിലേക്ക് എത്തുമ്പോൾ ജേക്കബ് നായകം എത്ര വളർന്നിരിക്കുന്നു എന്നുള്ളത് ഈ കൃതി വായിച്ചതിന് ശേഷം പറയേണ്ട കാര്യമാണ്. ഞാൻ അങ്ങോട്ട് കടക്കുന്നു. എന്തായാലും വീണ്ടും ഒരു തിരിച്ചുവരവ് തീർച്ചയായിട്ടും മലയാള സാഹിത്യത്തിനും പ്രത്യേകിച്ച് പുരോഗമന സാഹിത്യ സഞ്ചയത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാകും. തുടർന്ന് നോവലുകളും അതുപോലെയുള്ള സർഗാത്മക രചനകളും ജേക്കബ് നായകോട് നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷ ഇനിയും ഇനിയും സഫലമാകട്ടെ എന്നാണ് എനിക്ക് ആദ്യമേ പറയാൻ. ആളുകളുടെ മാനസിക സംഘർഷങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. കാരണം ഞാൻ നിരന്തരമായി കുടിയിറക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് വ്യവസായ വളർച്ചയ്ക്കോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിനല്ല, വ്യക്തിപരമായി എന്റെ തൊഴിൽപരമായ മേഖലയിലാണ്. 20 വർഷത്തോളം ജീവിച്ച നാട്ടിൽ വളർന്ന് സാമാന്യം ഭേദപ്പെട്ട വേദികൾ ഉണ്ടായ ശേഷമാണ് അവിടെ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് ഞാൻ പറച്ചു നടക്കുന്നത്. അവിടെ ഒരു 5-6 വർഷം കഴിഞ്ഞ് വീണ്ടും അവിടെ നിന്ന് വേറൊരു ജില്ലയിലേക്ക് പറച്ചു നടക്കുന്നു. അവിടെ ഒരു 5-10 വർഷക്കാലം കഴിഞ്ഞ് വീണ്ടും അവിടെ നിന്ന് പറിച്ച് വേറൊരു ജില്ലയിലേക്ക് മാറപ്പെടുന്നു. അവിടെ നിന്നും വീണ്ടും പറിച്ച് അവസാനം ഇപ്പോൾ എത്തിനിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ കാലടിയാണ്. വല്ലാത്ത ഏറ്റവും വലിയൊരു മാനസിക വ്യഥ എന്ന് പറയുന്നത് വേദികൾ നഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. അത് വല്ലാത്തൊരു മാനസിക സംഘർഷം. തീർച്ചയായിട്ടും അതിന് വിധേയ എന്തുതന്നെയായാലും അതിന് വിധേയമാകുന്ന വ്യക്തികളില് ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഈ നോവലിൽ എങ്ങനെയാണ് അതിന്റെ മാനസിക സംഘർഷങ്ങളെ വിശദീകരിച്ചിരിക്കുന്നത്, വിശകലനം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ക്രമ പ്രവൃത്തമായ വാക്കിയിരിക്കുന്നത് എനിക്കറിയില്ല. തീർച്ചയായിട്ടും അത് മനുഷ്യന്റെ പക്ഷത്ത് നിന്നുകൊണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ജേക്കബ് നായകൊണ്ടെന്ന് മനുഷ്യന്റെ പക്ഷത്ത് നിൽക്കാനേ ആവും എന്ന് വിശ്വസിക്കുന്ന ഒരു ആളാണ് കാഴ്ചപ്പാട്. എനിക്ക് തോന്നുന്നത് ഹരികുമാരനോട് പറഞ്ഞ ഇതൊക്കെ നമ്മൾ കേട്ടു. ഞാൻ എനിക്ക് തോന്നുന്നു, ഞാൻ എന്റെ നിലപാടുകൾ വീട്ടുകൊണ്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പഴയ ഒരു സങ്കല്പമുണ്ട്. ഒരു വ്യക്തിയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടി അവന്റെ ഒരു അവയവത്തെ നിങ്ങൾ മുറിച്ചു നീക്കാമെന്ന് പറയുകയാണെങ്കിൽ അത് ചെയ്യണം എന്ന് പറയുന്ന വ്യക്തിയാണ്. ഒരു കുടുംബത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, സർവസമ്മുഖമായ വളർച്ചയ്ക്ക് വേണ്ടി ഒരു വ്യക്തിയെ കുടിയിറക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് കുടിയിറക്കണമെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഒരു ഗ്രാമത്തിന്റെ സർവസമ്മുഖമായ വളർച്ചയ്ക്ക് വേണ്ടി ഒരു കുടുംബത്തെ കുടിയിറക്കണമെന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മഹാരാജ്യത്തിന്റെ സർവസമ്മുഖമായ വളർച്ചയ്ക്ക് വേണ്ടി ഒരു സംസ്ഥാനത്തെ നിങ്ങൾ നിലയിരിക്കണമെന്ന് പറയുകയാണെങ്കിൽ, അതുമല്ല ഈ സമസ്ത ലോകത്തിന്റെ ഈ നന്മയ്ക്ക് വേണ്ടി ഒരു രാജ്യത്തെ വെളിപ്പെടുത്തണമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് ചെയ്യണമെന്ന് പറയുന്ന വ്യക്തികളുടെ കൂട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അകലെ കുടിയിറക്കപ്പെടുന്ന, വെട്ടി നീക്കപ്പെടുന്ന, ഉന്നോചനം ചെയ്യപ്പെടുന്ന വ്യക്തികൾക്കുള്ള മാനസികങ്ങൾ അകലത്തുണ്ട്, അവർക്ക് വേറെ. പക്ഷേ അത് അനിവാര്യമാണോ എങ്കിൽ മാത്രമേ വികസനത്തെ, നാടിന്റെ വികസനത്തെ, അത് ജനങ്ങളുടേതായ വികസനത്തെ ശരിയായ ദിശയിലൂടെ കാണാനായിട്ട് കഴിയൂ എന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ ഇവിടെ നടക്കുന്നത് കേരളത്തില് എന്തെങ്കിലും വികസനം വന്നു കഴിഞ്ഞാല് അത് ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ, ഏതെങ്കിലും വ്യക്തികളെ ബാധിക്കുന്നു, അതുകൊണ്ട് അത് പാടില്ല. അതിനെ പിന്നെ പാടില്ല. കാരണം അവിടെ പല ജൈവ വൈവിധ്യങ്ങളുള്ള വനമുണ്ട്, അവിടെ ആദിവാസികളുണ്ട്, അതിനൊന്നും പാടില്ല. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്നു, അതുകൊണ്ട് അത് പാടില്ല. പക്ഷേ ഈ പാടില്ലായ്മകൾ ലോക രാഷ്ട്രങ്ങളുടെ വികസന നയവുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യുമ്പോഴാണ് അതിന്റെ താപത്ത് മനസ്സിലാകുന്നത് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയൊരു ചർച്ച വികസിത നാടുകളിൽ, വൻകിട വികസിത നാടുകളിൽ നടക്കുന്നുണ്ടോ? അമേരിക്കയിൽ നടക്കുന്നുണ്ടോ? ജപ്പാനിൽ നടക്കുന്നുണ്ടോ? അതുപോലെയുള്ള
രാജ്യങ്ങളില് ഇങ്ങനെയുള്ള വികസനങ്ങളുമായി ഇടപെട്ട് അത് ജനവിരുദ്ധമാണ്, അതുകൊണ്ട് പാടില്ല എന്ന ഒരു വാദഗതി അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായം, ഒരു ചർച്ച കാര്യമായിട്ട് അവസാനിപ്പിക്കുകയും മറിച്ച് അവിടെ നിന്നൊക്കെ അതിഭയങ്കരമായുള്ള വ്യാവസായിക വളർച്ചയ്ക്ക് അടിസ്ഥാനമെടുത്ത സംരംഭങ്ങൾക്ക് അർത്ഥം കിട്ടുകയും അതിന്റെ ഫലമായി ഉണ്ടാകുന്ന പ്രകൃതി വിരുദ്ധമായ മനുഷ്യവിരുദ്ധമായ ഒരുപാട് കർമ്മ പദ്ധതികൾ അവികസിത നാടുകളില് വികസ്വര നാടുകളില് ആ നാടുകളിൽ ഇത്തരം വികസനങ്ങൾ പാടില്ല എന്നും വളരെ തന്ത്രപൂർവം ബോധപൂർവം ഈ ഒരു വാദഗതി വളർത്തിക്കൊണ്ട് വരുന്നതല്ലേ എന്ന ഒരു സംശയം ബലമായി ഉയർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അമേരിക്കൻ ഐക്യനാടുകൾ പോലെയുള്ള വൻകിട രാഷ്ട്രങ്ങൾക്ക് ബാധകമാകാത്ത വികസന ചിന്തകള് കേരളം പോലെയുള്ള ഇന്ത്യ പോലെയുള്ള അവികസിത വികസന നാടുകളിൽ നിർബന്ധപൂർവ്വം നടപ്പിലാക്കണമെന്ന് ചതിക്കുന്നത്, നമ്മളെ കൊണ്ട് തന്നെ പറയിക്കുന്നത്, അതിലെ കാശ് തരുന്നത് ഇത്തരം ഏജന്റുകളാണെങ്കിൽ തിരിച്ചറിയേണ്ട കടമ നമുക്കുണ്ട് എന്നാണ് എനിക്ക് പറയാം. അതിന്റെ പിറകിലുള്ള രാഷ്ട്രീയം അത് വേറെയാണ്, അത് വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഇന്ന്. എന്നുവെച്ചാൽ ഇവിടെ എല്ലാവരെയും കുടിയിറക്കിക്കൊണ്ട് വികസനം നടത്തണമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അതിന് പിറകിലുള്ള ഈ രാഷ്ട്രീയം അവരുടെ വികസനത്തിന്റെ ചെലവ് വരണം, ഇന്ത്യയെ പോലെയുള്ള അവർ അവികസിത വികസന നാടുകൾ വഹിക്കണമെന്നുള്ള വളരെ എന്താ പറയാ ഒരു ചതിക്കുഴി അതിന്റെ പിറകിലുണ്ട്, അത് തിരിച്ചറിയാതെ അത്തരം വാദഗതികൾ ഉന്നയിക്കുന്നതിന് അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിന് പറ്റിയ വികസന നയങ്ങൾ രൂപീകരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യക്ക് പറ്റിയ വികസന നയങ്ങൾ രൂപീകരിക്കണം. അതുകൊണ്ട് കുടിയൊഴിക്കപ്പെടുന്ന ജനങ്ങളുടെ പുനരധിവാസം ഇപ്പോ മൂലമ്പള്ളി വളരെ സജീവമായി ചർച്ചയപ്പെടുന്ന ഒരു വിഷയമാണ്. എനിക്കറിയാം മൂലമ്പള്ളിയിലെ ആ കുടിയൊഴിക്കപ്പെട്ട ജനങ്ങൾ, ഞാനായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെങ്കിൽ ഞാനെത്തി ആദ്യം ചെയ്യുന്ന തെയ്യമായിരുന്നത് ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മൂലമ്പള്ളിയിൽ കുടിയിറക്കപ്പെട്ട ആ പാവപ്പെട്ട ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് അവരുമായി ചർച്ച ചെയ്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് അത് പരിഹരിക്കണമെന്ന് സർക്കാർ നിർദ്ദേശം കൊടുക്കുക എന്നുള്ള ചടങ്ങാണ് ആദ്യം ചെയ്യുന്നത്.